ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2021 ഒരു ഹൊറർ മൂവിയായി പുറത്തിറങ്ങിയ സൂപ്പർ ഹോസ്റ്റ് എന്ന സിനിമയാണ്. സിനിമയുടെ വൺ ലൈൻ എന്ന് പറയുന്നത് ടെഡി ക്ലെയർ ഇവർ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളാണ്. ഇവർക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. ഓരോ ആഴ്ചയും ഓരോ ഹോട്ടലിലായിട്ട് ചെന്ന് അവിടെ താമസിച്ച എക്സ്പീരിയൻസ് ഒരു വ്ലോഗ് പോലെ റിവ്യൂ ചെയ്യും. അതാണ് ഇവരുടെ പരിപാടി. അങ്ങനെ ഇവർ താമസിക്കാനായിട്ട് ചെല്ലുന്ന വീട് ഒരു സൈക്കോയുടെയാണ്. ആ സൈക്കോയുടെ അടുത്തു നിന്നും ഇവർ രക്ഷപ്പെട്ടോ അതോ ഇവർ രണ്ടുപേരും മരിച്ചോ എന്നതാണ് സിനിമയുടെ ബാക്കി സ്റ്റോറി. അപ്പൊ പിന്നെ ഫുൾ മൂവി എക്സ്പ്ലനേഷനിലേക്ക് കടക്കാം. ഹായ് ഹലോ ഫ്രണ്ട്സ്, ഇത് ഞങ്ങളാണ്, നിങ്ങളുടെ സ്വന്തം ടെഡി ആൻഡ് ക്ലെയർ. വീഡിയോ കാണുന്ന എല്ലാവർക്കും സൂപ്പർ ഹോസ്റ്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഓരോ ആഴ്ചയിലും പുതിയ പുതിയ വീടുകളിൽ താമസിച്ച് അവിടുത്തെ എക്സ്പീരിയൻസ് റിവ്യൂ രൂപത്തിൽ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഞങ്ങളുടെ ചാനലിന്റെ ഏക ഉദ്ദേശം. അതേ തുടർന്ന് ഈ ആഴ്ച ഒരു മൗണ്ടൈനിലുള്ള ബെറ്റി ലൂ 52 എന്ന വ്യക്തിയുടെ വീട്ടിലേക്കാണ് പോകുന്നത്. അവിടെ താമസിച്ചവർ എല്ലാവരും ആ വീട്ടിന് നല്ല റിവ്യൂസ് ആണ് കൊടുത്തിരിക്കുന്നത്. അത്രത്തോളം ആ വീട്ടിൽ എന്താണുള്ളതെന്ന് നമുക്ക് അവിടെ ചെന്നിട്ട് മനസ്സിലാക്കാം. ഞങ്ങൾ രണ്ടുപേരും ആ വീട്ടിലേക്ക് പോകുന്നതിന്റെ എക്സൈറ്റ്മെന്റിലാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോ നിങ്ങളെ തേടിയെത്തും എന്ന് പറഞ്ഞ് രണ്ടുപേരും ആ വീഡിയോ റെക്കോർഡ് ചെയ്യുകയാണ്. ടെഡി ക്ലെയർ രണ്ടുപേരെയും കാണാൻ കപ്പിൾസിനെ പോലെ ഉണ്ടെങ്കിലും രണ്ടുപേരും ജസ്റ്റ് ഫ്രണ്ട്സ് മാത്രമാണ്. ടെഡിക്ക് ക്ലെയറിനെ ഒരുപാട് ഇഷ്ടമാണ്, പക്ഷേ അവൻ അത് തുറന്നു പറഞ്ഞിട്ടില്ല. ഇവർക്ക് രണ്ടുപേർക്കും സൂപ്പർ ഹോസ്റ്റ് എന്ന പേരിൽ ഒരു ചാനലുണ്ട്. ആ ചാനലിൽ ഇവർക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ഇവർ മേക്ക് ചെയ്യുന്നത്. വീഡിയോ റെക്കോർഡ് ചെയ്തതിനു ശേഷം ക്ലെയർ കുളിക്കാനായിട്ട് പോകുന്നു. ഇപ്പോൾ ക്യാമറയുടെ മുമ്പിലുള്ളത് ടെഡിയാണ്. ഹലോ ഗൈസ്, ഈ എപ്പിസോഡിൽ ഒരു പ്രത്യേകതയുണ്ട്. ഞാൻ ക്ലെയറിനെ പ്രപ്പോസ് ചെയ്യാൻ പോവുകയാണ്. ഇത് അവൾക്ക് പോലും അറിയില്ല. അവൾക്ക് കൊടുക്കാൻ മോതിരമൊക്കെ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. എന്താവൂന്ന് അറിയില്ല, എനിക്ക് നെർവസ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആ വീഡിയോ ടെഡി കട്ട് ചെയ്യുന്നു. അടുത്ത സീനിൽ രണ്ടുപേരും താമസിക്കാനായിട്ട് ചൂസ് ചെയ്ത വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിലെത്തിയതും ക്ലെയർ ക്യാമറയും കൊണ്ടിറങ്ങി ടെഡി കാണിക്കുന്ന ഊളത്തരം കണ്ടിട്ട് അവസാനം സൈ കെട്ടി ക്യാമറയെ ഓഫ് ചെയ്ത് രണ്ടുപേരും വീടിനുള്ളിലേക്ക് കയറാൻ പോവുകയാണ്. ഇവർ ഒരു മാസത്തോളം വെയിറ്റ് ചെയ്തിട്ടാണ് ഇവർക്ക് ഈ വീട് കിട്ടിയത്. നമ്മളൊക്കെ പുതിയൊരു വീട്ടിലേക്ക് പോകുമ്പോൾ വീടിന് താക്കോൽ തരത്തില്ലേ, പക്ഷെ ഇവിടെയൊക്കെ വീടിന് താക്കോൽ ഉണ്ടാകില്ല, മറിച്ച് 4-digit പിൻ ആണ്. ടെഡി വീടിന്റെ ഉടമസ്ഥൻ കൊടുത്ത ആ 4-digit പിൻ അടിച്ചു നോക്കുന്നു, പക്ഷെ അത് റോങ് എന്നാണ് വരുന്നത്. ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നല്ലേ പറയാറ്. ആ സാധനം ഇവിടെ പോയി കിട്ടി. ശരി, വീടിന്റെ ഓണറിനെ വിളിക്കാന്ന് വിചാരിച്ച ഫോണിന് റേഞ്ച് ഇല്ല. ടെഡി വീട്ടിൽ നിന്ന് കുറെ ദൂരം ചെന്നതിന് ശേഷമാണ് റേഞ്ച് കിട്ടുന്നത്. ടെഡി ഓണറിനെ കോൾ ചെയ്ത് നോക്കുമ്പോൾ റിങ് പോകുന്നുണ്ട്, പക്ഷെ അറ്റൻഡ് ചെയ്യുന്നില്ല. ഇതൊരു തലവേദനയായല്ലോ എന്ന് രണ്ടുപേരും ചിന്തിച്ച് ഓണർ തെറ്റായിട്ട് പിൻ തന്ന കാര്യമൊക്കെ വീഡിയോ ആയിട്ട് റെക്കോർഡ് ചെയ്യുന്നു. അപ്പോൾ അവിടേക്ക് ഒരു പെണ്ണ് വരുന്നു, ഇവളുടെ പേര് റബേക്ക. ഇവളാണ് ഈ വീടിന്റെ ഓണർ. റബേക്ക അവർക്ക് തന്നെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അല്ല റബേക്ക, വീടിന്റെ ഉടമസ്ഥന്റെ പേര് ബെറ്റി ലൂ എന്നാണല്ലോ കൊടുത്തിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ, ഓ അതോ, വെബ്സൈറ്റിലൊക്കെ ഞാൻ യഥാർത്ഥ പേര് കൊടുക്കാറില്ല. എന്തുപറ്റി രണ്ടുപേരും ഇവിടെ നിൽക്കുവാണല്ലോ എന്ന് ചോദിക്കുമ്പോൾ, റബേക്ക നിങ്ങൾ തന്ന പാസ്വേഡ് തെറ്റായിരുന്നു, മാത്രമല്ല നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷേ റിങ് പോയിട്ട് കട്ടായി എന്ന് ടെറി പറഞ്ഞതും, ഓ സോറി, ഞാൻ കാര്യം മറന്നു. കഴിഞ്ഞ വട്ടം വന്ന താമസക്കാർ സമയം തീർന്നിട്ട് ഇവിടെ വിട്ട് ഇറങ്ങിയില്ല, അതുകൊണ്ട് ഞാനാണ് പാസ്വേഡ് മാറ്റിയതെന്ന് പറഞ്ഞ് അവരോട് സോറി ചോദിച്ചിട്ട് പുതിയ പാസ്വേഡ് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ മൂന്ന് പേരും വീടിനുള്ളിലേക്ക് കയറുകയാണ്. റബേക്ക അവർ രണ്ടുപേർക്കും വീട് ചുറ്റി കാണിക്കുന്നു. അകത്ത് കയറി നോക്കുമ്പോൾ ടെഡിക്കും ക്ലെയറിനും അത്ഭുതം തോന്നുന്നുണ്ട്, കാരണം അവർ വിചാരിച്ചതിലും വലുതാണ് വീട്. അകത്തെത്തിയതും ക്ലെയർ ക്യാമറ എടുത്ത്, ഫ്രണ്ട്സ് ഇതാണ് ഞങ്ങൾ പറഞ്ഞ വീട്, ഇവരാണ് ഈ വീടിന്റെ ഓണർ എന്ന് പറഞ്ഞ് റബേക്കയ്ക്ക് നേരെ ക്യാമറ തിരിച്ചതും റബേക്ക മുഖം മറയ്ക്കുന്നു. ഓ സോറി റബേക്ക, ഞങ്ങൾ വന്നത് ഇവിടെ താമസിച്ചതിന്റെ എക്സ്പീരിയൻസ് ഒരു വീഡിയോ ആയി മേക്ക് ചെയ്ത് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിലെന്തെങ്കിലും വിരോധമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഓ നിങ്ങളായിരുന്നു അത്, നിങ്ങൾ അടുത്ത ആഴ്ച വരുന്ന വിചാരിച്ചിരുന്നത്. ഹേ, വീഡിയോ എടുക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് അവർക്ക് പെർമിഷൻ കൊടുക്കുന്നു. ടെഡി എല്ലാ റൂമും ചെക്ക് ചെയ്തിട്ട് റബേക്ക ഒരു റൂമിലെ ടോയ്ലറ്റ് ഫ്ലഷ് മാത്രം വർക്ക് ചെയ്യുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ, അയ്യോ അതിപ്പോ സംഭവിച്ചതാവും, എന്റെ കയ്യിൽ ഇപ്പോൾ ടൂൾസ് ഒന്നും ഇല്ല, നാളെ ടൂൾസും കൊണ്ട് വന്നിട്ട് ഞാൻ തന്നെ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് റബേക്ക അവിടെ നിന്ന് ഇറങ്ങുന്നു. റബേക്ക പോയതും ക്ലെയർ ക്യാമറ എടുത്ത് വീടിന്റെ ഓരോ മൂലയും വരെ വീഡിയോ എടുക്കുന്നുണ്ട്. ഹായ് ഫ്രണ്ട്സ്, ഈ റൂമിലെ ഇതാണ് ഈ വീടിലെ ഏറ്റവും വലിയ റൂം. ഇവിടുത്തെ ഓരോ ജനാലയുടെയും സൈസ് കണ്ടില്ലേ. അടുത്തത് കിച്ചൻ, നല്ല നാടൻ കിച്ചൻ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്, ഞങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടു. അടുത്തതായി ഞങ്ങൾ ചെല്ലുന്നത് ബെഡ്റൂം ആണ്, വാവ് ബെഡൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അടുത്തതായി ആ വീട്ടിലുള്ള സ്റ്റോറേജ് റൂമിന്റെ അടുത്തേക്ക് പോകുന്നു. ആ റൂം ഡോറിൽ ആരും അകത്തേക്ക് പ്രവേശിക്കരുത് എന്ന് എഴുതിയിട്ടുണ്ട്. ടെഡി അകത്തേക്ക് പോകാൻ നോക്കുമ്പോൾ, ടെഡി അവിടെ വെണ്ടക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് നിനക്കെന്താ കണ്ടൂടെ എന്ന് പറഞ്ഞ് അവനെ തടയുന്നു. ഈ വീട് മുഴുവനിലും CCTV ക്യാമറ വെച്ചിട്ടുണ്ട്, അതൊക്കെ അവർ വീഡിയോ എടുത്തു വെക്കുന്നു. അടുത്തതായി ആ റൂമിൽ പൂച്ചയുടെ ബെഡ് ഇരിപ്പുണ്ട്, പക്ഷേ ആ വീട്ടിൽ പൂച്ചകളെ ഒന്നും കാണുന്നില്ല. ഇന്നേരത്തെ വീഡിയോ എല്ലാം കമ്പൈൻ ചെയ്ത് യൂട്യൂബിൽ ഇടാനുള്ള വീഡിയോ റെഡിയായി കൊണ്ടിരിക്കുകയാണ് ടെഡി.
ക്ലെയർ അവിടെ നിന്ന് ഇതെല്ലാം കണ്ടിട്ട് എന്തോ ഓർത്ത് സങ്കടപ്പെട്ട് പുറത്തുപോയി നിൽക്കുന്നു. ടെഡി അവിടെ വന്ന് ക്ലെയറിനെ സമാധാനപ്പെടുത്തുന്നു. അവളുടെ സങ്കടത്തിനുള്ള കാരണം ഇവരുടെ സൂപ്പർ ഹോസ്റ്റ് എന്ന യൂട്യൂബ് ചാനലിന് മുമ്പത്തെ പോലെ റീച്ച് കിട്ടുന്നില്ല. കുറെ പേർ അൺസബ്സ്ക്രൈബ് ചെയ്ത് പുറത്തു പോവുകയും ചെയ്തു. അതിനെ കുറിച്ച് ഓർത്തിട്ടാണ് ക്ലെയർ സങ്കടപ്പെടുന്നത്. അങ്ങനെ അന്നത്തെ ദിവസം രാത്രിയാകുന്നു. ടെഡി എഴുന്നേറ്റ് ചെന്ന് ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ വെച്ചിരുന്ന വീഡിയോ ഇതുവരെ അപ്ലോഡ് ആയിട്ടില്ല. കാരണം ഇവിടുത്തെ ഇന്റർനെറ്റിന്റെ സ്പീഡ് വളരെ കുറവാണ്. ശരി, പെതുക്കെ ആകട്ടെ എന്ന് വിചാരിച്ച് ടെഡി പുറത്തേക്ക് ഇറങ്ങുന്നു. അവനാണെങ്കിൽ ഉറക്കം വരുന്നില്ല. അവൻ പുറത്തു നോക്കുമ്പോൾ അവിടെ ഒരു കറുത്ത രൂപം വന്ന് നിപ്പുണ്ട്. കണ്ടാൽ ഒരു മനുഷ്യനെ പോലെ ഉണ്ടെങ്കിലും ആ രൂപത്തിന്റെ കണ്ണു മാത്രം നന്നായി ജ്വലിക്കുന്നുണ്ട്. ആ രൂപം ടെഡിയെ നോക്കി ടാറ്റ കാണിക്കുന്നു. ടെഡി പേടിച്ച് പിന്നിലേക്ക് നീങ്ങുമ്പോൾ അവിടെ ക്ലെയർ വന്ന് നിപ്പുണ്ട്. അവൾക്കും ഉറക്കം വരാത്തത് കൊണ്ട് പുറത്തു വന്നെയാണെന്ന് തോന്നുന്നു. ടെഡി അവൻ ഇതുപോലെ ഒരു രൂപത്തെ കണ്ടു എന്നൊക്കെ ക്ലെയറിനോട് പറയുമ്പോൾ, ഒന്ന് പോട, എല്ലാം നിന്റെ തോന്നലായിരിക്കും, നീ എന്നെ പേടിപ്പിക്കാൻ നോക്കുവാണോ എന്ന് പറഞ്ഞിട്ട് അവൾ വീണ്ടും അകത്തേക്ക് പോയി കിടക്കുന്നു. അടുത്ത ദിവസം രാവിലെ ക്ലെയർ അവളുടെ ഫോൺ എടുത്ത് നോക്കുമ്പോൾ അവൾക്കൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇവരുടെ യൂട്യൂബ് ചാനൽ എന്തോ കാരണത്താൽ സസ്പെൻഡ് ചെയ്തു എന്നാണ് ആ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നത്. അവരെന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ സസ്പെൻഡ് ചെയ്തതെന്ന് ക്ലെയറിന് മനസ്സിലാകുന്നില്ല. അവൾ കസ്റ്റമർ സർവീസിനെ വിളിക്കാൻ ശ്രമിച്ചിട്ട് കോള് പോകുന്നില്ല. കാരണം വീട്ടിനകത്ത് റേഞ്ച് ഇല്ലല്ലോ. അതുകൊണ്ട് ക്ലെയർ പുറത്തു വന്ന് കസ്റ്റമർ സർവീസിനെ കോൾ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റബേക്ക അവിടെ കയ്യിൽ ടൂൾസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതേ സമയം ടെഡി അകത്ത്, ഫ്രണ്ട്സ് ഇതുവരെ എനിക്ക് പ്രപ്പോസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, എന്തായാലും നാളെ രാവിലെ പ്രപ്പോസ് ചെയ്തിരിക്കും എന്ന് പറഞ്ഞ് ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നു. ഇതേ സമയം റബേക്ക വന്ന് കഥക തട്ടുകയാണ്. ടെഡി കഥക ഓപ്പൺ ചെയ്ത് കൊടുത്തതും റബേക്ക നേരെ ടോയ്ലറ്റിലെ ഫ്ലഷിന്റെ കാര്യം റെഡിയാക്കാനായിട്ട് പോകുന്നു. റബേക്ക എത്ര ശ്രമിച്ചിട്ടും അത് ശരിയാകുന്ന ലക്ഷണമില്ല. എന്നോട് ക്ഷമിക്കണം, എനിക്ക് ഇത് ശരിയാക്കാൻ പറ്റുന്ന വിചാരിച്ചത്, പക്ഷെ എന്നെ കൊണ്ട് സാധിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ പുറത്തുള്ള ആരെങ്കിലും വിളിക്കാം, അതുവരെ ഒന്ന് ക്ഷമിക്കണം, ഇതിന്റെ പേരിൽ ഈ വീടിന് തെറ്റായ റിവ്യൂസ് ഒന്നും കൊടുക്കരുതേ എന്ന് റബേക്ക അവരോട് അപേക്ഷിക്കുന്നു. ഏ, അതിനെ കുറിച്ച് ഓർത്ത് പേടിക്കേണ്ട, ഈ വീട്ടിൽ ഫ്ലഷ് മാത്രമേ ഉള്ളൂ പ്രശ്നം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ടെഡി റബേക്കയെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. ക്ലെയർ കസ്റ്റമർ സർവീസിനെ വിളിച്ച് സംസാരിച്ചിട്ട് പ്രയോജനമൊന്നും ഉണ്ടായില്ല. അവൾ സങ്കടത്തോടെ അകത്തു വന്നിരിക്കുകയാണ്. അവൾ ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഇവരുടെ ചാനൽ നന്നായി ഡ്രോപ്പ് ആയിട്ടുണ്ട്. അവൾ അതിനെ കുറിച്ച് ഓർത്ത് ഒരുപാട് സങ്കടപ്പെടുന്നു. ഇവർ ഇപ്പോൾ താമസിക്കുന്ന ഈ വീടിന് വാടക കൊടുക്കാൻ പോലും ഇവരുടെ കയ്യിൽ പൈസയില്ല. അന്ന് രാത്രി ഇവർ രണ്ടുപേരും നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ താഴത്തെ റൂമിൽ നിന്നും എന്തോ ഒരു ശബ്ദം വരുന്നുണ്ട്. ടെഡി പെതുക്കെ ചെന്ന് നോക്കുന്നു. ശബ്ദം വരുന്നത് ഒരു ടോയ്ലറ്റിൽ നിന്നാണ്. ടെഡി അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ അതിനുള്ളിൽ എന്തോ ഒന്ന് അടഞ്ഞടപ്പുണ്ട്. അതെന്താണെന്ന് നോക്കുമ്പോൾ അത് രണ്ട് പല്ല് സെറ്റാണ്. ഇതെങ്ങനെ ടോയ്ലറ്റിൽ വന്നു? ശരി, എന്തെങ്കിലും ആകട്ടെ എന്ന് വിചാരിച്ച് ടെഡി പോയി കിടക്കുന്നു. അടുത്ത ദിവസം രാവിലെ മൊബൈലിൽ ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ട്, സസ്പെൻഡ് ആയ അവരുടെ ചാനൽ ആക്റ്റീവ് ആയി എന്നും പറഞ്ഞുണ്ട്. ഹാവു സമാധാനമായി എന്ന് ചിന്തിച്ച് ടെഡി താഴേക്ക് ഇറങ്ങി വരുമ്പോൾ താഴെ റബേക്ക കിച്ചണിൽ എന്തോ ഒന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. സംഭവം ആ വീടിന്റെ ഓണറൊക്കെ തന്നെയാണെങ്കിലും ഒരാൾ താമസിക്കുന്ന സ്ഥലത്ത് പറയാതെ കയറി വരുന്നത് ശരിയല്ലല്ലോ. ടെഡി ഇക്കാര്യം നേരെ ചെന്ന് മുകളിലുള്ള ക്ലെയറിനെ അറിയിക്കുന്നു. ഇവർ താഴെ വന്ന് നോക്കുമ്പോൾ റബേക്ക ഇവർക്ക് വേണ്ട ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയിരിക്കുന്നത്. രണ്ടുപേരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. അതിൽ ക്ലെയർ അവിടെയുള്ള CCTV ക്യാമറയിൽ നോക്കി റബേക്ക ബ്രേക്ക്ഫാസ്റ്റിന് നന്ദി എന്ന് പറഞ്ഞതും അവിടെയുള്ള മൈക്കിൽ നിന്നും യു ആർ വെൽക്കം എന്ന് പറഞ്ഞ് റിപ്ലൈ വരുന്നു. ടെഡിക്കും ക്ലെയറിനും ഒന്നും മനസ്സിലാകുന്നില്ല. ഇതിനർത്ഥം എന്താ? റബേക്ക ഇവരെ എപ്പോഴും വാച്ച് ചെയ്യുന്നുണ്ടെന്നല്ലേ? പക്ഷെ അതൊന്നും കാര്യമാക്കാതെ ഭക്ഷണം കഴിച്ചതും രണ്ടുപേരും അടുത്ത വീഡിയോയ്ക്കുള്ള വക റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. റബേക്ക ഇവരെ വാച്ച് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായല്ലോ. അതുകൊണ്ട് തന്നെ ടെഡി അവിടെ ഉണ്ടായിരുന്ന CCTV ക്യാമറ വേറൊരു ഡയറക്ഷനിലേക്ക് തിരിച്ചു വയ്ക്കുമ്പോൾ പെട്ടെന്ന് അവിടെയുള്ള ജനലിലേക്ക് ആരോ കല്ലെടുത്ത് തരികയാണ്. ടെഡിയും ക്ലെയറും പേടിച്ച് താഴേക്ക് വന്ന് നോക്കുമ്പോൾ വെറ എന്ന പെണ്ണാണ്. ഇവൾ ആരാണെന്ന് വെച്ചാൽ ഇവളും വീട് രണ്ടിന് വിടുന്ന ആളായിരുന്നു. ടെഡിയും ക്ലെയറും വെറയുടെ വീട്ടിൽ വന്ന് താമസിച്ചിട്ടുണ്ട്. അന്ന് ഇവരുടെ വീഡിയോ പെട്ടെന്നൊന്ന് റീച്ച് ആവാൻ വേണ്ടിയിട്ട് വെറയുടെ വീട്ടിൽ പ്രേതമുണ്ടെന്ന് ഇവർ വരുത്തി തീർത്തു. ഇവരിവരുടെ വീഡിയോയ്ക്കാണ് ചെയ്തതെങ്കിലും നഷ്ടം വന്നത് വെറായ്ക്കാണ്. ആരും ഇപ്പോൾ വെറായുടെ വീട്ടിലേക്ക് താമസിക്കാൻ വരാണ്ടായി. അതിനുശേഷം ഇപ്പോൾ ടെഡിയെയും ക്ലെയറിനെയും കണ്ടുപിടിച്ച് അവരുടെ കയ്യിൽ നിന്നും നഷ്ടപരിഹാരം വാങ്ങിക്കാനാണ് ഇപ്പൊ വേറെ വന്നിരിക്കുന്നത്. ഇപ്പൊ ഇവർ താമസിക്കുന്ന വീടിന്റെ വാടകയെ ഇവർക്ക് കൊടുക്കാൻ പറ്റുന്നില്ല, അപ്പോഴല്ലേ നഷ്ടപരിഹാരം. ഇവർ രണ്ടുപേരും വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് റബേക്ക വരുന്നു. റബേക്ക, ഈ ലേഡി നിങ്ങളുടെ വീടിന്റെ വിൻഡോ കല്ലെറിഞ്ഞു പൊട്ടിച്ചു എന്ന് ക്ലെയർ പറഞ്ഞതും റബേക്കയ്ക്ക് ദേഷ്യം വരുന്നു. അവൾ വേറെയെ അവിടുന്ന് വഴക്ക് പറഞ്ഞ് ഓടിക്കുകയാണ്. റബേക്ക, നീ അവരെ വിശ്വസിക്കരുത്, അവർ രണ്ടുപേരും വാ തുറന്ന കള്ളവേ പറയത്തുള്ളൂ എന്ന് വേറ റബേക്കയോട് പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും റബേക്ക ടെറിയെ കുറിച്ചും ക്ലെയറിനെ കുറിച്ചും നല്ല രീതിയിലാണ് സംസാരിക്കുന്നത്. റബേക്കയുടെ അടുത്ത് ഈ കാര്യമൊന്നും ഏക്കില്ല എന്ന് മനസ്സിലായതും വേറ അവിടെ നിന്ന് സ്ഥലം വിടുന്നു. റബേക്ക ഒരു മാഡ് ക്യാരക്ടറാണ്. അവളുടെ എക്സ്പ്രഷൻസ് അവൾ ഭയങ്കരമായി എക്സ്പ്രസ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇവരുടെ ചാനലിന് റബേക്കയെ വെച്ച് ഒരു വീഡിയോ ചെയ്താലോ എന്ന് ചിന്തിച്ച് റബേക്കയെ ഇരുത്തി ഇവർ രണ്ടുപേരും റബേക്കയോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു. റബേക്ക, ഈ വീഡിയോ എങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടിയത്? ഈ വീട് എന്റെ അച്ഛൻ്റെതായിരുന്നു, അച്ഛൻ കഴിഞ്ഞ് അതെനിക്ക് കിട്ടി. അവരുടെ അടുത്തടുത്ത ചോദ്യം റബേക്കയെ കരയിപ്പിക്കുന്നു. കുറച്ച് വ്യൂവർഷിപ്പ് കൂടാൻ വേണ്ടിയിട്ടാണ് ഇവരിതൊക്കെ ചെയ്യുന്നത്. അന്ന് രാത്രി ക്ലെയർ ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം വീണ്ടും ടെഡി ചെന്ന് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നു. ഫ്രണ്ട്സ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നാളെ
രാവിലെയാണ് അവളെ പ്രപ്പോസ് ചെയ്യാൻ പോകുന്നത്. എനിക്ക് വേണ്ടിയൊന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണേ എന്ന് അവൻ എല്ലാവരോടും പറഞ്ഞ് ആ വീഡിയോ കട്ട് ചെയ്യുന്നു. എന്നിട്ടും അവനും ഉറങ്ങാനായിട്ട് കിടക്കുകയാണ്. അന്ന് രാത്രി വീടിന്റെ വിൻഡോയിലൂടെ ഇവർ രണ്ടുപേരെയും ആരോ തുറച്ചു നോക്കുന്നുണ്ട്. അത് വേറെ ആരുമല്ല, റെബേക്കയാണ്. അടുത്ത ദിവസം രാവിലെ ടെഡി പറഞ്ഞതുപോലെ ക്ലെയറിനെ വിളിച്ചോണ്ട് പോയി അവളെ പ്രപ്പോസ് ചെയ്യുന്നു. പക്ഷേ ക്ലെയർ അത് സീരിയസ് ആയിട്ട് എടുക്കാതെ, കൊള്ളാൻ ടെഡി, നമ്മുടെ വീഡിയോയിൽ ഒരു ലവ് പ്രപ്പോസൽ ഒക്കെ വന്നാൽ അതൊരു ചേഞ്ച് ആയിരിക്കും. നമ്മുടെ ചാനൽ നല്ല രീതിയിൽ ഒന്ന് സക്സസ് ആവാൻ ചിലപ്പോൾ അതുകൊണ്ട് സാധിച്ചേക്കാം. നിക്ക് ഞാൻ ക്യാമറ എടുക്കാം എന്ന് പറഞ്ഞ് അവൾ ക്യാമറ എടുക്കാൻ പോവുകയാണ്. ക്ലെയർ, ഞാൻ പറഞ്ഞത് സീരിയസ് ആയിട്ടാണ്, എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്ന് ടെഡി പറയുമ്പോൾ, സോറി ടെഡി, എനിക്കിത് അംഗീകരിക്കാൻ പറ്റില്ല, ഞാൻ നിന്നെ ഫ്രണ്ടായിട്ട് മാത്രമേ കണ്ടുള്ളൂ എന്ന് പറഞ്ഞ് ക്ലെയർ ആ പ്രപ്പോസൽ റിജക്ട് ചെയ്യുന്നു. ഇവർ തിരിച്ച് വീട്ടിലേക്ക് വരുന്നു. മെയിൻ ഡോർ ഇവർ ലോക്ക് ചെയ്യാത്തത് കൊണ്ട് അത് ഓപ്പൺ ആണ്. രണ്ടുപേരും അകത്ത് കയറിയിട്ട് ആ 4-digit പിൻ അടിക്കുന്നു. പക്ഷേ അതിൽ എററാണ് കാണിക്കുന്നത്. അപ്പോഴേക്ക് റെബേക്ക അവിടെയുള്ള മൈക്ക് വഴി സംസാരിക്കുന്നു, സോറി ഫ്രണ്ട്സ്, ആ പാനലിന് എന്തോ സംഭവിച്ചു, ഞാൻ പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് വന്ന് ശരിയാക്കി തരാമെന്ന് റെബേക്ക പറയുകയാണ്. ഇതേ സമയം ആ വീട്ടിലേക്ക് ഒരു ലെറ്റർ വന്നിട്ടുണ്ട്. ആ ലെറ്ററിലുള്ള പേര് ബെറ്റി ലു എന്നാണ്. റെബേക്ക പറഞ്ഞിരുന്നത് ബെറ്റി ലു എന്ന പേര് വെബ്സൈറ്റിൽ ഇടാനായിട്ട് ഉണ്ടാക്കിയ ഒരു ഫേക്ക് നെയിം എന്നാണ്. പക്ഷെ ഇവിടേക്ക് ഒരു ലെറ്റർ ആ പേരും വെച്ച് വരണമെങ്കിൽ അതൊരു ഫേക്ക് നെയിം ആകാൻ യാതൊരു സാധ്യതയില്ല. റെബേക്ക എന്തൊക്കെയോ മറക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി, ശരി വാ, നമുക്ക് ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് പോകാമെന്ന് തീരുമാനിച്ച് രണ്ടുപേരും സാധനങ്ങളെല്ലാം എടുത്ത് കാറിൽ വെച്ച് അവിടെ നിന്ന് വണ്ടി തിരിക്കുന്നു. കുറെ ദൂരം മുമ്പിലോട്ട് ചെന്നതും റോഡിന്റെ നടുക്ക് റെബേക്ക നിൽക്കുകയാണ്. ഇവർ കാർ നിർത്തിയതും റെബേക്ക അവിടേക്ക് വന്ന്, എന്റെ വീട്ടിലേക്ക് വന്നിട്ട് പെട്ടെന്ന് പോയി എങ്ങനെയാ ശരിയാവുന്നേ? നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു സർപ്രൈസ് ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. നിങ്ങൾ ക്യാമറ എടുത്ത് റെക്കോർഡ് ചെയ്തോ, അതാവുമ്പോൾ നിങ്ങളുടെ ചാനലിൽ ഇടാലോ എന്ന് പറഞ്ഞതും ഈ ശല്യത്തെ എങ്ങനെയെങ്കിലും ഒഴിവാക്കി കളയാന്ന് വിചാരിച്ച് ക്ലെയർ ക്യാമറ എടുക്കുന്നു. ഇവർ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ, ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ ഹോസ്റ്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ റെബേക്ക, ഇവർ താമസിച്ച വീടിന്റെ ഓണർ. ഇവർ ഇന്ന് എന്റെ വീട്ടിൽ നിന്ന് തിരിച്ചു പോകുന്നത് കൊണ്ട് ഞാൻ ഇവർക്ക് ഒരു സർപ്രൈസ് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരെയും ഒരു കാടിനുള്ളിലേക്ക് വിളിച്ചോണ്ട് പോകുന്നു. പോകുന്ന വഴിക്കെല്ലാം റെബേക്ക വളവളാന്ന് സംസാരിച്ചുകൊണ്ടാണ് പോകുന്നത്. അവളവരെ ഒരു മരത്തിന്റെ മൂട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. ആ മരത്തിൽ ആരെയോ കെട്ടിയിട്ടിട്ടുണ്ട്. മുഖം ചാക്ക് വെച്ച് മറിച്ചിരിക്കുന്നു. ഇതാണ് നിങ്ങൾക്കുള്ള സർപ്രൈസ് എന്ന് പറഞ്ഞതും ടെഡിയുടെയും ക്ലെയറിന്റെയും മുഖം മാറുന്നു. റെബേക്ക, അത് ആരാ? മുഖത്തെ ചാക്കൊന്ന് മാറ്റ് എന്ന് പറഞ്ഞതും റെബേക്ക ആ ചാക്ക് എടുത്ത് മാറ്റുന്നു. അത് വേറെ ആരുമല്ല, ഇവരെടുത്ത് വഴക്കുണ്ടാക്കാൻ വന്ന വെറായാണ്. നിങ്ങളെന്താ വീഡിയോ എടുക്കുന്നില്ലേ? മര്യാദക്ക് വീഡിയോ എടുക്ക് എന്ന് റെബേക്കയുടെ സ്വരം പരുക്കനാകുന്നു. അവർ അപ്പോഴും വീഡിയോ എടുക്കുന്നില്ല. റെബേക്ക കത്തിയെടുത്ത് വേറെയുടെ കഴുത്തിന്റെ അടുത്തേക്ക് വയ്ക്കുമ്പോഴാണ് അവർ രണ്ടുപേരും പേടിച്ച് ക്യാമറ എടുത്ത് ഓണാക്കുന്നത്. നിങ്ങൾ കാരണം വേറെയൊക്കെ എന്തൊക്കെയോ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അവൾ പറഞ്ഞല്ലോ. അത് സത്യമാണോ? സത്യമാണോന്ന് എന്ന് റെബേക്ക ദേഷ്യത്തിൽ ചോദിക്കുമ്പോൾ അവർക്ക് യാതൊന്നും പറയാനില്ല. ശരി, നിങ്ങൾക്ക് വേണ്ടി ഞാൻ വേറെ കൊല്ലാം എന്ന് പറഞ്ഞ് റെബേക്ക കത്തിയും കൊണ്ടുപോയി വേറെയുടെ മുതുകത്ത് കുത്തുന്നു. വേറെ വേദന കൊണ്ട് പുളയുകയാണ്. ഇത് കണ്ടോണ്ട് നിൽക്കുന്ന രണ്ടുപേർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ടെഡിയാണെങ്കിൽ കരയാൻ തുടങ്ങി. ഇപ്പോഴാണ് ഒരു ട്വിസ്റ്റ്, ഇതെല്ലാം വെറും പ്രാങ്ക് ആണ്. റെബേക്ക വേറെ എഴുന്നേൽപ്പിക്കുന്നു. എങ്ങനെയുണ്ട് ഞങ്ങളുടെ ഈ പ്ലാൻ എന്ന് പറഞ്ഞ് റെബേക്ക ക്ലെയറിന്റെ കൈയിലുള്ള ക്യാമറ തട്ടിപ്പറിക്കുകയാണ്. അത് വേറേക്ക് കൊടുത്ത്, വേറെ ഇവർ കാരണം നിനക്ക് കുറെ നഷ്ടം ഉണ്ടായിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത്, ഇപ്പോഴത്തേക്ക് ഇത് വിറ്റ് കാശാക്കിക്കോ എന്ന് പറഞ്ഞ് രണ്ടുപേരും അവിടെ നിന്ന് നടന്നു പോകാൻ തുടങ്ങുന്നു. അപ്പോൾ ടെഡി റെബേക്കയോട്, റെബേക്ക, ബിറ്റി ലൂ ആരാണ്, അവർക്ക് എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചതും റെബേക്കയുടെ മുഖം പെതുക്കെ ചേഞ്ച് ആകുന്നു. അവൾ വേറെയുടെ നേരെ തിരിഞ്ഞ്, ഇത് സത്യത്തിൽ ഞാൻ ചെയ്യരുതെന്നാണ് വിചാരിച്ചത്, നീ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് റെബേക്കയുടെ കയ്യിലുണ്ടായിരുന്ന കത്തിയെടുത്ത് വേറെയുടെ മുഖത്ത് ഒരൊറ്റ കുത്ത്. ചോര ഒഴുകുന്നുണ്ട്, പക്ഷെ അത് പോരാഞ്ഞിട്ട് റെബേക്ക വേറെയുടെ വയറ്റിൽ കുത്തി 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 അവളെ കൊലപ്പെടുത്തുന്നു. ഇത് കണ്ടു നിൽക്കുന്ന ടെഡിക്കും ക്ലെയറിനും പേടി സഹിക്കാൻ പറ്റുന്നില്ല. അവർ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. പക്ഷെ നമ്മുടെ റെബേക്കയാകട്ടെ, അവിടെ ഉണ്ടായിരുന്ന ക്യാമറ എടുത്ത് ഇവിടെ സംഭവിച്ചതൊക്കെ വീഡിയോ എടുത്തുകൊണ്ട് നടന്നു വരുന്നു. അവിടെ നിന്ന് ഓടി ഇവർ വീണ്ടും എത്തിയിരിക്കുന്നത് ആ വീട്ടിലേക്ക് തന്നെയാണ്. റെബേക്ക നമ്മളെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമുക്ക് എവിടെയെങ്കിലും ഒളിക്കാമെന്ന് തീരുമാനിച്ച് രണ്ടുപേരും ആ വീടിനുള്ളിലേക്ക് തന്നെ കയറുന്നു. അകത്ത് കയറി ഡോർ ലോക്ക് ചെയ്യുന്നു. അതിനുശേഷം ആരെയെങ്കിലും ഹെൽപ്പിനെ വിളിക്കാന്ന് വിചാരിച്ചാൽ വീടിനുള്ളിൽ റേഞ്ച് ഇല്ല. ടെഡിയാണെങ്കിൽ ക്ലെയറുടെ ഫോണും വാങ്ങി അവളോട് വീടിനകത്ത് ഇരിക്കാൻ പറഞ്ഞിട്ട് പെതുക്കെ പുറത്തേക്ക് ഇറങ്ങി വരുന്നു. അവൻ നെറ്റ്വർക്കും തപ്പി നടക്കുന്നതിനിടയ്ക്ക് പെട്ടെന്ന് ആ പരിസരത്ത് നിന്ന് കമ്പൊടിയുന്നത് പോലെ ശബ്ദം കേട്ടതും ടെഡി പേടിച്ച് തിരിച്ച് വീട്ടിലേക്ക് തന്നെ ഓടിക്കയറുകയാണ്. ഇപ്പോഴാണ് ക്ലെയർ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. പിന്നടിക്കുന്നതിന്റെ തൊട്ടടുത്തായിട്ട് ഒരു അലാറം സ്വിച്ച് ഉണ്ട്. അതമർത്തിയാൽ കുറച്ചു സമയത്തിന് ശേഷം അലർട്ട് തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് പോകും. ക്ലെയർ ആ അലാറം ഓൺ ചെയ്തതും അത് പെട്ടെന്ന് ഓഫ് ആവുകയാണ്. ക്ലെയർ വീണ്ടും ഓൺ ചെയ്യുന്നു, ഓഫ് ആകുന്നു. ഇതെന്തിനാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ പുറത്ത് റെബേക്ക ഒരു കയ്യിൽ കത്തിയും മറ്റേ കയ്യിൽ അലാറം ഓഫ് ചെയ്യുന്ന റിമോട്ടും പിടിച്ചോണ്ട് നിൽക്കുകയാണ്. അവൾ ചിരിച്ചുകൊണ്ട് പെതുക്കെ മെയിൻ ഡോറിന്റെ മുമ്പിലേക്ക് വരുന്നു. റെബേക്ക പ്ലീസ്, ഞങ്ങളിവിടെ കണ്ടതൊന്നും ആരോടും പറയില്ല, ഞങ്ങളെടുത്ത എല്ലാ വീഡിയോയും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കാം എന്നൊക്കെ ക്ലെയർ പറയുന്നുണ്ടെങ്കിലും റെബേക്ക കേൾക്കുന്ന ലക്ഷണമില്ല. പെട്ടെന്ന് അവൾ അപ്രത്യക്ഷമാകുന്നു. അവൾ എവിടെ പോയിന്ന് അറിയില്ല. ഈ വീട്ടിലാണെങ്കിൽ ഈ മെയിൻ ഡോർ അല്ലാതെ പുറത്തേക്ക് പോകാൻ യാതൊരു വഴിയുമില്ല. ഈ വീട്ടിൽ തന്നെ ക്ലോസ് ആയി കിടന്ന ഒരു സ്റ്റോറേജ് റൂമില്ലേ, ആ
റൂമിനകത്തെങ്ങാനും പുറത്തേക്ക് പോകാനുള്ള വഴിയുണ്ടോ എന്ന് ചിന്തിച്ച് ക്ലെയർ പെരുക്കെ ആ റൂമിനകത്തേക്ക് ഇറങ്ങുന്നു. ഇപ്പോഴാണ് ഇവർക്ക് വലിയൊരു ട്വിസ്റ്റ്. ആ റൂമിനകത്ത് ഒരാൾക്ക് താമസിക്കാനുള്ള എല്ലാ വകയുമുണ്ട്. ഇതിനർത്ഥം എന്താ? റെബേക്ക ഇത്രയും നാളും ഇവിടെയാണ് താമസിച്ചിരുന്നത്. മാത്രമല്ല ആ റൂമിൽ ഒരു കമ്പ്യൂട്ടർ ഉണ്ട്. ഈ കമ്പ്യൂട്ടർ ഉപയോഗിച്ചാണ് അവൾ സി സി ടി വി ക്യാമറ ആക്സസ് ചെയ്തത്. ക്ലെയർ ആ കമ്പ്യൂട്ടർ ബ്രൗസർ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അതിൽ അത്യാവശ്യം സ്പീഡിൽ ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ട്. ആ കമ്പ്യൂട്ടറിൽ ക്ലെയറിന്റെ യൂട്യൂബ് ചാനലിന്റെ മെയിൽ ലോഗിൻ ചെയ്ത് അതിലൊരു ലൈവ് ഇടുന്നു. തന്റെ പേര് ക്ലെയർ ആണെന്നും താൻ ഇതുപോലെ താമസിക്കാൻ വന്ന വീട്ടിലെ റെബേക്ക എന്നൊരു ലേഡി ഒരു കൊലയാളിയാണെന്നും ഞങ്ങൾ അകപ്പെട്ട് കിടക്കുന്ന ഈ വീടിന്റെ അഡ്രസ് ഇതാണെന്നും പറഞ്ഞ് ഒരു വീഡിയോ റെക്കോർഡ് ചെയ്ത് അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാനായിട്ട് വയ്ക്കുന്നു. ഇതേ സമയം ആ റൂമിലേക്ക് റെബേക്ക വരുന്നു. ഇപ്പോൾ ആ സ്റ്റോറേജ് റൂമിൽ നിന്നും ക്ലെയറിന്റെ അലറൽ ശബ്ദം കേൾക്കുകയാണ്. ടെഡി ഓടി ചെന്ന് നോക്കുമ്പോൾ ടെഡിയുടെ മുമ്പിൽ വെച്ച് തന്നെ റെബേക്ക ക്ലെയറിന്റെ കഴുത്തറുത്ത് കൊല്ലുന്നു. ടെഡിക്ക് എന്ത് ചെയ്യണമെന്നൊന്നും മനസ്സിലാകുന്നില്ല. അവൻ അവിടെ നിന്ന് ഓടിപ്പോകാനായിട്ട് ഒരുങ്ങുമ്പോൾ റെബേക്ക ഓടി വന്ന് അവളുടെ കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് ടെഡിയെ കുത്തുന്നു. അവൻ റെബേക്കയെ അവിടെ നിന്ന് തള്ളി നീക്കി റൂമിന്റെ ഡോർ ക്ലോസ് ചെയ്തിട്ട് വീട് വിട്ട് ഇറങ്ങി നടക്കുകയാണ്. ഇതേ സമയം റെബേക്ക വേറൊരു ഡോർ വഴി പുറത്തേക്ക് വരുന്നു. ഈ ഡോർ വഴിയാണ് അവൾ ആരും കാണാതെ ഈ വീടിനുള്ളിലേക്ക് കയറിയതും ഇറങ്ങിയതും ഒക്കെ. ടെഡി അവന്റെ ജീവൻ രക്ഷപ്പെടുത്താനായി തൊട്ടടുത്തുള്ള കാട്ടിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ റെബേക്കയാണെങ്കിൽ കയ്യിലൊരു ക്യാമറയെടുത്ത് അവൾ കൊന്ന കാര്യമൊക്കെ വീഡിയോയിൽ പറഞ്ഞുകൊണ്ടിരുന്നു. റെബേക്ക ടെഡിയെ കുത്തിയത് കൊണ്ട് അവന് സ്പീഡിലൊന്നും ഓടാൻ പറ്റുന്നില്ല. അവൻ നടന്ന് നടന്ന് എന്തിലോ ഒന്ന് തട്ടി വീഴുന്നു. അതെന്താണെന്ന് നോക്കുമ്പോൾ അതൊരാളുടെ ഡെഡ് ബോഡിയാണ്. മാത്രമല്ല അയാളുടെ അടുത്ത് ഒരു പൂച്ചയുണ്ട്. ഈ മരിച്ചു കിടക്കുന്ന ഇദ്ദേഹമാണ് ഈ വീടിന്റെ യഥാർത്ഥ ഓണർ. തൊട്ടടുത്ത് മരിച്ചു കിടക്കുന്ന പൂച്ചയും ഇദ്ദേഹത്തിന്റെ ആയിരുന്നു. ഈ പൂച്ചയുടെ ബെഡാണ് ആ വീട്ടിൽ കണ്ടത്. ഇപ്പൊ ടെഡി അവിടെ നിന്നും എഴുന്നേറ്റ് പെരുക്കെ അവന്റെ കാറിന്റെ അടുത്തേക്ക് പോകുന്നു. പക്ഷെ ആ കാറിന്റെ കീ അവന്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് അത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ആ കാറിന്റെ ഒരു സൈഡിൽ പോയിരിക്കുന്നു. റെബേക്ക ഇപ്പൊ അവിടെ എത്തി. അവൾ ടെഡിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും അവൻ മരിച്ചിരുന്നു. എങ്കിലും കൺഫേം ചെയ്യാനായിട്ട് കത്തിയെടുത്ത് ടെഡിയുടെ ഹൃദയത്തിൽ കുത്തിക്കുകയാണ്. ഇക്കാര്യവും അവൾ വീഡിയോ എടുത്ത് വയ്ക്കുന്നു. അവൾ അവിടെ നിന്ന് ടെഡിയുടെ ഡെഡ് ബോഡി എടുത്ത് വീട്ടിൽ വന്നതിന് ശേഷം അവൾ ബാത്റൂമിലേക്ക് കയറുകയാണ്. ടെഡി ക്ലെയറിനെ പ്രപ്പോസ് ചെയ്യാനായിട്ട് വെച്ചിരുന്ന ആ റിങ് ഇവളുടെ കയ്യിലുണ്ട്. ആ റിങ് എടുത്ത് ഇവളുടെ ചെയിനിൽ കുരുത്തിടുന്നു. ആ ചെയിനിൽ ഇതുപോലെ ഇഷ്ടംപോലെ റിങ്സ് ഉണ്ട്. ഇതിനർത്ഥം അത്രയും ആളുകളെ അവൾ കൊന്നിട്ടുണ്ട്. രണ്ടുപേരെയും കൊന്നതിന്റെ സന്തോഷത്തിൽ റെബേക്ക താഴെയുള്ള സ്റ്റോറേജ് റൂമിലേക്ക് വരുന്നു. അവിടെയുള്ള ലാപ്ടോപ്പിൽ വീഡിയോ കംപ്ലീറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് ക്ലെയർ മരിക്കുന്നതിന് മുമ്പ് യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തില്ലേ, അതിപ്പോൾ അപ്ലോഡായി. റെബേക്ക ആ വീഡിയോ പ്ലേ ചെയ്ത് നോക്കുമ്പോൾ അതിൽ ക്ലെയർ എല്ലാ കാര്യങ്ങളും വിശദമായി പറഞ്ഞിട്ടുണ്ട്. അയ്യോ തന്റെ പ്ലാൻ എല്ലാം പൊളിഞ്ഞോ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് കമന്റിൽ ഓരോരുത്തരായി ഇതൊക്കെ ക്ലിക്ക് ബൈറ്റ് ആണ്, ഞാൻ അൺസബ്സ്ക്രൈബ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഓരോരുത്തരും നെഗറ്റീവായിട്ട് കമന്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, ക്ലെയറും ടെഡിയും ഇഷ്ടം പോലെ ഫേക്ക് റിവ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ വെളിച്ചത്തിലാണ് ഇതും ഫേക്ക് എന്ന് എല്ലാവരും പറയുന്നത്. ആ വീഡിയോ കാണുന്ന ഒരാൾ പോലും ക്ലെയർ പറഞ്ഞതിൽ വിശ്വസിക്കുന്നില്ല. ഇതെല്ലാം കണ്ടിട്ട് റെബേക്കയ്ക്ക് ചിരി വരുന്നു. അങ്ങനെ അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നത് പോലെ കാണിച്ച് സിനിമ അവസാനിക്കുകയാണ്. മേ ബി അടുത്ത ആളുകൾ താമസിക്കാൻ വരാനായിട്ടുള്ള ഒരുക്കത്തിനായിരിക്കും. ഇതോടുകൂടെ ഈ സിനിമ അവസാനിക്കുന്നു. ബൈ.